മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ സ്പീക്കർ എ എൻ ഷംസീറിന് വേദിയിലിരുത്തി സർക്കാരിനെതിരെ സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് മാർക്കണ്ടയ കണ്ഡ്ജുവിൻ്റെ രൂക്ഷ വിമർശനം മലപ്പുറം മണ്ഡലത്തിൽ എസ് എസ് എൽ സിയിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന വിജയത്തിളക്കം ചടങ്ങിലായിരുന്നു കഡ്ജുവിൻ്റെ പ്രതികരണം സ്പീക്കർ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ കഡ്ജു ആയിരുന്നു മുഖ്യാതിഥി കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരമൊരുക്കാൻ കഴിയുന്നില്ലെങ്കിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത് പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്തവർ രാജിവെച്ച് വീട്ടിൽ പോകണം വിദ്യാർത്ഥികളുടെ ജീവിതം വെച്ചാണ് കളിക്കുന്നത് എന്നിട്ടും നിങ്ങൾ സ്പീക്കറായും മുഖ്യമന്ത്രിയായും ഇരിക്കുന്നു പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിക്കെതിരെ പ്രചാരണത്തിനിറങ്ങും കഡ്ജു പറഞ്ഞു പരീക്ഷ പാസായിട്ടും പ്ലസ് വണ്ണിന് പ്രവേശനം ലഭിക്കാതെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് മലബാറിൽ പുറത്തു നിൽക്കുന്നത് സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് പ്രവേശന മാനദണ്ഡങ്ങളിലെ പാളിച്ചകൾ മൂലം എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് എ വൺ ഗ്രേഡ് ലഭിച്ചവർക്ക് പോലും ഇഷ്ടവിഷയത്തിൽ പ്രവേശനം നേടാനാകാത്ത പ്രതിസന്ധി എല്ലായിടത്തുമുണ്ട് സീറ്റ് ക്ഷാമം ഏറ്റവും രൂക്ഷമായ മലപ്പുറം ജില്ലയിൽ എൺപത്തി പേക്ഷകരിൽ മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് പേർക്ക് ഇതുവരെ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ളൂ നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് പേർ ഇപ്പോഴും പുറത്തു നിൽക്കുന്നു മുഴുവൻ വിഷയത്തിലും എ പ്ലസ് കിട്ടിയ കുട്ടികൾ ഉൾപ്പെടെയാണിത് അലോട്ട്മെന്റിനായി ഇനി ബാക്കിയുള്ളത് പതിമൂവായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് സംവരണ സീറ്റുകളാണ് എയ്ഡഡ് സ്കൂളുകളിലെ മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകളും എയ്ഡഡ് സ്കൂളുകളിലെ സീറ്റുകളും ചേർത്താൽ പോലും പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി പതിനാറ് അപേക്ഷകർക്ക് നൽകാൻ സീറ്റില്ലെന്ന് ഹയർ സെക്കൻഡറി വിഭാഗം ജില്ലാ വികസന സമിതി യോഗത്തിൽ അവതരിപ്പിച്ച കണക്കിൽ ചൂണ്ടിക്കാട്ടുന്നു മലബാറിൽ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു പതിനാറിന് ശേഷം എയ്ഡഡ് സ്കൂളുകളിൽ അധിക സീറ്റ് അനുവദിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു താലൂക്ക് പഞ്ചായത്ത് അടിസ്ഥാനത്തിലെ കുറവിനനുസരിച്ചാണ് സീറ്റ് അനുവദിക്കുക ശാശ്വത പരിഹാരത്തിന് പതിനാറിന് ശേഷം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുമെന്നും മന്ത്രി അറിയിച്ചു മലബാർ ജില്ലകളിലെ പ്ലസ് വൺ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടത് അറുന്നൂറ്റി പുതിയ ബാച്ചുകളാണെന്നാണ് കണക്കുകൾ മലബാറിൽ പത്താം ക്ലാസ് വിജയിച്ച വിദ്യാർത്ഥികളുടെ ഉപരിപഠനത്തിനായി അധികമായി വേണ്ടത് മുപ്പതിനായിരത്തോളം സീറ്റുകളാണ് മലപ്പുറത്ത് മാത്രം തൊണ്ണൂറ്റി അഞ്ച് ബാച്ചുകൾ പുതുതായി വേണ്ടിവരും വി എച്ച് എസ് സി ഐ ടി ഐ തുടങ്ങിയ ബദൽ സാധ്യതകൾ പരിഗണിച്ച ശേഷമാണ് ഇത്രയും സീറ്റുകളുടെ കുറവുള്ളത് പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇത്തവണ ആകെ എസ് എസ് എൽ സി പാസ് ആയത് ലക്ഷത്തി ഇരുപത്തി വിദ്യാർത്ഥികളാണ് അൺഎയ്ഡഡ് സ്കൂളിലെ സീറ്റുകൾ ഉൾപ്പെടെ ആകെയുള്ളത് ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി ഇരുന്നൂറ് പ്ലസ് വൺ സീറ്റുകളും വി എച്ച് എസ് സി ഐ ടി ഐ പോളിടെക്നിക് കൂടി പരിഗണിച്ചാൽ സീറ്റുകളുടെ എണ്ണം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരത്തി മുന്നൂറ്റി അൻപതാകും അപ്പോഴും മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കേണ്ടി വരും ഇത് പരിഹരിക്കണമെങ്കിൽ മലബാറിലാകെ അറുന്നൂറ്റി എൺപത്തി ഏഴ് പുതിയ ബാച്ചുകൾ വേണ്ടിവരും തെക്കൻ ജില്ലകളിൽ ഒഴിഞ്ഞുകിടക്കുന്നതിൽ ഇരുപത് ബാച്ചുകൾ മലബാറിലേക്ക് മാറ്റുന്നതടക്കം പുതുതായി നൂറ് ബാച്ചുകൾ കൂടി താൽക്കാലികമായി അനുവദിക്കുക എന്നതാണ് സർക്കാരിന്റെ ആലോചനയിലുള്ളത് അറുന്നൂറ്റി എൺപത് ബാച്ച് വേണ്ടെടുത്ത് നൂറ് ബാച്ച് കൊണ്ട് ഒന്നുമാകില്ലെന്ന് ഉറപ്പാണ് പാലക്കാട് നൂറ്റി പതിനാറ് കോഴിക്കോട് അറുപത്തൊൻപത് കണ്ണൂർ അൻപത്തി എന്നിങ്ങനെയാണ് മറ്റു മലബാർ ജില്ലകളിലെ സീറ്റു ക്ഷാമം പരിഹരിക്കാൻ വേണ്ട ബാച്ചുകളുടെ എണ്ണം നൂറിലധികം ബാച്ച് എന്ന പൊടിക്കൈ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതല്ല മലബാറിലെ പ്ലസ് വൺ പ്രതിസന്ധി എന്ന് ചുരുക്കം